മൈ ഗുഡ്നസ്, ലാവണ്യയ്ക്ക് ഒന്നും സംഭവിക്കരുത് എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. താങ്ക് ഗോഡ് ഷീ സേഫ്. സത്യ, നിന്നോട് എനിക്കുള്ള കടപ്പാട് എത്രയാണെന്ന് എനിക്കറിയില്ല. അത് വെറും കടപ്പാട് മാത്രമാണോ? നോ, ഐ ഡോണ്ട് തിങ്ക് സോ. അമേരിക്കയിലേക്ക് പോകും മുമ്പ് സത്യയോടൊരു കാര്യം തുറന്ന് പറയണമെന്ന് കരുതിയതാ ഞാൻ. പക്ഷെ എന്തോ എനിക്കതിന് കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരുപക്ഷെ ആ കാര്യം എനിക്ക് എത്രയും വേഗം നിന്നോട് പറയാനുള്ള ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയട്ടെ സത്യ. അപ്പം നിനക്ക് വേദനിക്കുന്നുണ്ട് അല്ലേ? എങ്കിൽ പറ അവനുമായിട്ട് എന്ത് ബന്ധം നിനക്കുള്ളത്? പാവരിച്ച് കൂടെ കിടക്കല് മാത്രമാണോ?
അതോ കൂട്ടുകച്ചവടമുണ്ടോ? എവിടെയാടി അവൻ ഒളിച്ചിരിക്കുന്നത്? വേറെ ആരൊക്കെ അവന്റെ കൂടെ ഉള്ളത്? എന്താടി നിന്റെ ഒക്കെ അടുത്ത പ്ലാൻ? പറ പറയാൻ. ഓ, നിന്റെ നാവ് പൊങ്ങൂലല്ലേ? നല്ല കുട്ടിയായിട്ട് സത്യം പറ. പറയടി, നിന്നെ കൂടി ഞാൻ പറയിപ്പിക്കും. സാർ, ഈ നായിന്റെ മോള് കമാന്ന് വിട്ടുന്നില്ല. സാർ ഒരു 10 മിനിറ്റ് പുറത്ത് വെയിറ്റിക്കാവോ? എവളെ കൊണ്ട് തത്ത പറയിക്കുന്ന പോലെ ഞാൻ പറയിക്കാം. എവക്കൊക്കെ ഉള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. ജീവൻ വേണമെങ്കിൽ സത്യം പറഞ്ഞു. നിങ്ങൾ എന്നെ കൊന്നാലും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോണില്ല. അവൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എത്ര ശ്രമിച്ചാലും ക്രിസ്റ്റി നിങ്ങൾക്ക് കിട്ടില്ല. ഒരിക്കൽ ഇറങ്ങി പുറപ്പെട്ടാൽ വിചാരിച്ച കാര്യം തീർത്തിട്ട് മടങ്ങി വരും അവൻ. അതാ ക്രിസ്റ്റി. എന്തിനു കൊള്ളാടോ? അപ്പൊ ഇത് എഴുന്നള്ളിക്കാനാണോ? വേളാങ്കണ്ണിയിൽ പോകാൻ നിന്ന ഞങ്ങളെ പിടിച്ച പിടിയാലേ കെട്ടി ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്? മുഖം അടച്ചിട്ടൊന്ന് പൊട്ടിക്കണ്ട തനിക്കിട്ട്. അത് ചെയ്യാത്തതേ ഞങ്ങളുടെ മര്യാദയാണെന്ന് കൂട്ടിക്കോ. എന്റെ പൊന്നെ സാറേ, ഒന്ന് പതുക്കെ നിങ്ങൾ ഇവിടുത്തെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം. മോളുടെ ഈ അവസ്ഥയിൽ അതിന്റെ ആഗ്രഹം ഇതാണെങ്കിൽ നമ്മളായിട്ട് അതിനെതിരെ നിൽക്കണോ? നിർത്തണോ? ഒക്കത്തിരിക്കുമ്പോഴത്തേക്ക് പിള്ളേര് തീക്കനിൽ തൊടാൻ കരയും. അപ്പൊ അതെടുത്ത് കൈവെള്ളയിൽ വെച്ചുകൊടുക്കുകയാണോ വിവരമുള്ളവർ ചെയ്യുന്നത്? ഏതോ ഒരു അനാഥാലയത്തിൽ തന്തയും തള്ളയും പോലും ആരാണെന്ന് അറിഞ്ഞുകൂടാതെ വളർന്ന ഒരുത്തൻ, അതും ഒരു പൊട്ടൻ, അവനുമായിട്ടുള്ള മനസ്സമ്മതം ഞങ്ങൾ നടത്തി കൊടുക്കണം പോലും അല്ലടോ. വേണം സാർ, നിങ്ങളൊക്കെ അല്ലാതെ സാൻഡ്രമോക്ക് വേറെ ആരാ ഉള്ളത്? ഓപ്പറേഷന് വേണ്ടി കടലിൽ കടന്ന് പോകുന്നതിന് മുൻപ് അതിന്റെ ഈ ഒരു ആഗ്രഹം നടക്കാതെ പോവരുത്. നമ്മളായിട്ട് അതിനെതിരെ നിന്ന കർത്താവ് പൊറുക്കുകയാണ് സാർ. വേണ്ട, പൊറുക്കണ്ട. ഈ കാര്യത്തിൽ കർത്താവിന് ഞങ്ങളോടൊപ്പം കെറിവ് വന്നാലും അത് ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. പുന്നൂക്കാരന്മാരെ അന്തസ് വിട്ട് കളിക്കാൻ കൂട്ടു നിൽക്കുകയല്ല, അതറിയോ തനിക്ക്? കുടുംബത്തിൽ പറഞ്ഞ ഒരുത്തനുമായിട്ട് അവളുടെ കാര്യം പറഞ്ഞ് ഉറപ്പിച്ചിരുന്നതാ ഞങ്ങള്. ആ ഞങ്ങളോടാ താൻ ഈ ചട്ടന്റെയും പൊട്ടന്റെയും കാര്യം എഴുന്നള്ളിക്കുന്നത്? നാണമില്ലടാ തനിക്ക്. എടോ, ഉമ്മറത്ത് കയറി വന്നിട്ട് മോളിൽ നിന്ന് എഴുന്നള്ളാൻ പോലും മര്യാദ കാണിക്കാത്ത തന്നെ മുതലാളിച്ചോട് പോയി പറഞ്ഞേക്ക്. ഇളയപ്പന്മാരെ, വന്ന വഴിയെ തന്നെ അങ്ങ് പോയെന്ന്. മാറില്ലടോ. ആഹാ, ഇവിടെ നിപ്പുണ്ടായിരുന്നോ? സ്വന്തം ചോരയാണല്ലോ എന്ന് കരുതിയിട്ടാ നേരമില്ലാത്ത നേരത്തും ഈ നാണം കെട്ട വരവ്. നിർത്തി. താൻ തോന്നിത്തരം കാണിച്ച് ജീവിക്കുന്നവർക്ക് അവനവന്റെ വഴി. ഇതിന് ഓശാന പാടാൻ പുന്നൂസ് കുടുംബത്തിൽ നിന്ന് ഒരു പട്ടിയം കിട്ടത്തില്ല. നീ വാടാ മാത്തച്ച. പിന്നെ അല്ലാണ്ട് കഴിക്കാൻ എന്താ ഉള്ളത്? എനിക്കിത് ഭയങ്കര വിശപ്പ്. ഇപ്പൊ എടുക്കാ മോളെ. മോളെ, എനിക്കൊരു അബദ്ധം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടെന്ന്? കേട്ടില്ല? കിട്ടിയാലല്ലേ പഠിക്കൂ, അനുഭവിച്ചോ. ആരൊക്കെ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ അമേരിക്കയിലേക്ക് പോകും മുൻപ് നാളെ തന്നെ ഈ മനസ്സമ്മതം നടന്നിരിക്കും.
അപ്പൊ അവൻ വന്ന വരണെന്ന് പറഞ്ഞാല വണ്ടി എനിക്ക് തന്നത്. കാമുകി കൂട്ടിരിക്കാൻ പോയതല്ലേ, പിന്നെന്തിനു വന്ന്? സത്യം സത്യം മോനെ, നീ ഇഷ്ടത്തിരുന്ന് ഡ്രംസ് പറ്റി പഠിക്കണ കള്ള കാമുകൻ. ഇനി എന്തിനാണ് ഈ ലൊടക്ക് ഡ്രം? ഡ്രം കണക്കിന് കോടികളല്ലേ ഇങ്ങനെ കൈ കിടന്ന് മറിയാൻ പോണത്? നീ ഇന്ന് അവിടെ ആയിരിക്കും പൊറുതിന്ന് കരുതി ഞാൻ എന്ത് ഈ അരവയർ നിറയാനുള്ള 20 പൊറോട്ടയും 4 ബീഫ് ഫ്രൈയും വാങ്ങിച്ചുള്ളു. നിനക്ക് വേണമെങ്കിൽ മറിയാമ ചേർത്തിന്റെ കടയിൽ തട്ടുകോശ വാങ്ങിക്കാം. വാങ്ങിക്കട്ടെ? വേണ്ടേ, അച്ചീവീട്ടിൽ നിന്ന് ഫുൾ ടാങ്ക് ഞെന്നിട്ട് വന്നേക്കെ കള്ളൻ. നമ്മുടെ ആവിലക്കം പറയുന്ന പോലെ നീ കർത്താവിന് പ്രിയപ്പെട്ടവനാ, അതാ ഇങ്ങനത്തെ ഒരു ബന്ധം ഒത്തു കിട്ടിയത്. ഇനിയിപ്പൊ നീ ആരാ? കോടീശ്വരനല്ലേ കോടീശ്വരൻ. എനിക്ക് സന്തോഷമേടാ, നീ രക്ഷപ്പെട്ട ആറ്റോമാറ്റിക് ആയിട്ട് സൈഡിൽ കൂടി എനിക്ക് പച്ച പിടിക്കാല്ല അല്ലേടാ. ഡാ തന്തയും തള്ള ആരെന്നറിയാത്തവരാ നമ്മൾ. ഒന്നുമില്ലെങ്കിലും ഇനിയുള്ള കാലം പട്ടിണിയില്ലാതെ കഴിയല്ല അല്ലേടാ. സത്യ നീ എന്തെങ്കിലും കൂനിക്കൂടിയിരിക്കണത്? കാമുകിയുടെ ചോട്ടിൽ നിന്ന് പോന്നപ്പോ ലഗ്ന പിടിച്ച എന്തടപ്പനെ, ഒന്നര ദിവസം കൊണ്ട് നിന്റെ കൈയിന്റെ മുഖച്ചായ മാറിയല്ല, പാറപ്പുറത്ത് പിടിക്കും പോലെ. എല്ലായിടത്തും എന്റെ കൈ തന്നെ ചെല്ലണോന്ന് വെച്ചാൽ ഓടി ഓടി മനുഷ്യന്റെ കാല് പൊളക്കിയ ഒരു മനസ്സമ്മതത്തിന് ഇതാണ് മേളമെങ്കിൽ മിന്നിട്ടിന് എന്നതായിരിക്കും പൂര. ഓ സമ്മതിക്കാലോ, ഈ കുന്ത ഞാൻ തട്ടി പൊട്ടിച്ച് കളയവേ. ഹലോ സോളമൻ ഹിയർ, എന്താ ഹേ? ഈശോമശിഹ സ്തുതിയായിരിക്കട്ടോ, ഒരേ കൊണ്ടിരിക്കണച്ചോ. കൃത്യം 9 മണിക്ക് ഇറങ്ങും വെച്ചോ. ഞാനിത് ഇറങ്ങിയച്ചോ. ശരിയച്ചോ, ഇപ്പൊ ഇവിടെ എത്തുവച്ചോ. ശരിയച്ചോ, ശരിയച്ചോ. കത്തനാരാണെന്ന് ഞാൻ നോക്കത്തില്ല, ഞാൻ വല്ല കടുങ്കയും ചെയ്യും. മനുഷ്യൻ ഒരു സ്വരം തരില്ലെന്ന് വെച്ചാൽ ആരോടാ മനുഷ്യൻ? നിങ്ങളീ പോലും ചത്തുപോയ നിന്റെ അപ്പൻ ഗോൺസാൽവസിനോട് നീ പോയി കുട്ടിയെ റെഡിയാക്കൂ, ഞാൻ പള്ളിയിലേക്ക് പോട്ടെ. ഐ ആം ഗോയിങ് ടു ദ ചർച്ച്. എല്ലാം അറേഞ്ച് ചെയ്യണ്ടേ? ഇതാ മനസ്സമ്മതത്തിന് ധരിക്കാനുള്ള സത്യയുടെ ഡ്രസ്സ് നോക്കൂ, ഇഷ്ടപ്പെട്ടെന്ന്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല, ആരും ഞങ്ങൾ നോക്കണം, നിങ്ങൾ വിട്ടോ. ശരി. ഓ, രാവിലെ എത്തിയോ? ആ പോയിക്കോ. ഓരോരുത്തന്റെ യോഗമേ. അതെ, സമയം തന്നെ. അന്ന് ലോക്കപ്പിലിട്ട് പെരുമാറുമ്പോ അതോടവന്റെ വരയങ്ങ് മാറുന്നു നമ്മൾ വിചാരിച്ചോ? മോൻ ഇവിടെ വന്ന് നിക്കിയ, കൃത്യം 9:30 പള്ളിയിൽ എത്തേണ്ടതാ. മോൾ അവിടെ റെഡിയാകാറായി. വന്നേ, വാ വേഗം വാ, പോയി റെഡി ആയിക്കോളൂ.
nice, Sandy. See, it's nice. Aha, നോക്ക്, അസലായിട്ടുണ്ടല്ലേ. Wow, super. എന്താ സ്റ്റൈൽ അല്ലേടാ. പിന്നെ ലൈക്ക് ആൻ ഏഞ്ചൽ. ഏ, പറഞ്ഞു പറഞ്ഞു എല്ലാരും കൂടെ എന്റെ മോളെ കണ്ണുവിടല്ലേ. അയ്യോ, സമയമായി. ആഹാ, നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലോ. അതെ, മോൾ അവിടെ അന്വേഷിക്കുന്ന ചെല്. ഓക്കേ സാൻഡി, ഞങ്ങൾ താഴെ വെയിറ്റ് ചെയ്യാം. അതെ അതെ, എന്തിനാ വെറുതെ സ്വർഗത്തിൽ കട്ടറും പോകുന്നത്? മാമ, സ്ഥലം കളിയാക്കും. സത്യ, നന്നായിട്ടുണ്ടോ? യു ടു ലൈക്ക് എ പ്രിൻസ്. സത്യ, ഐ എം ഇൻ ലവ്, ട്രൂലി, മാഡ്ലി, ഡീപ്ലി. ഐ ലവ് യു സത്യ. ഇറങ്ങാൻ സത്യ. അയ്യോ, ഇപ്പൊ തന്നെ സമയം വൈകി. ഒന്ന് വേഗം ഓൾ ദി ബെസ്റ്റ് പോയി കേറിക്കോ. ഒന്ന് ബ്യൂട്ടീഷ്യൻ ഇവിടെ, ഞാൻ ബാക്കിലുണ്ട്. ഞാൻ ഫ്രണ്ടിൽ കേറിക്കോളാം. എന്തെന്നില്ലാത്ത ഒരു സുഖം തോന്നുന്നു സത്യ. മനസ്സ് അങ്ങേയറ്റം ശാന്തമാണിപ്പോ. കണ്ണടച്ചിങ്ങനെ ചാരിയിരിക്കുമ്പോ രോഗം മരണം എല്ലാം ഒഴിഞ്ഞു പോകുന്നത് പോലെ. ലാവോസ്, ഏയ് സാൻഡി, എൻഗേജ്മെന്റ് കഴിഞ്ഞോ? ഇല്ല, ഓൺ ദ വേ ടു ചേർച്ച്. എനിക്കും മരണമെന്നുണ്ടായിരുന്നു, പക്ഷേ രണ്ടു ദിവസം കൂടി റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. മോതിരം മാറി, ഞാനും സത്യം ആദ്യം വരിക അങ്ങോട്ടായിരിക്കും. നിന്നെ കാണാൻ പോരെ. ഓക്കെ, സീ യു ഡാ, ബൈ. ലാവണ്യ, ഹലോ. ഹേയ്, താങ്ക് യു. ഇതുവരും ചടങ്ങല്ലേ? ദ ബിഗസ്റ്റ് സെറിമണി വിൽ ബി ദേനോ. ഓക്കേ, ഓ ഷുവർ, ബൈ, താങ്ക് യു. എൻ്റെ ഒരു ഫ്രണ്ടാ, മനസ്സമ്മതത്തിന് വിളിക്കാത്തതിൻ്റെ പരാതി. ഞങ്ങളും അടിച്ച് കലക്കിയില്ലേ? എന്താങ്കിൾ? അവരിതുവരെ എത്തിയില്ല, സമയമായി. ഹലോ, ഹലോ, കുറവാ. ചെലവൊക്കെ ചെയ്യാന്നേ.
ആദ്യം ഈ ചടങ്ങൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. ഓക്കെ, താങ്ക് യു ദെൻ, ബൈ. പിള്ളേരത് എവിടെ പോയിരിക്കുക? ഞാൻ വീട്ടിൽ നിന്ന് മുമ്പ് ഇറങ്ങിയതാ കുഴപ്പമായത്. അവരോട് ഇറങ്ങിയാ മതിയായിരുന്നു. സോളമൻ വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്ക്. വിളിച്ചോ, ഫോൺ ഫാൾട്ടായെന്നാ തോന്നുന്നേ. മോളുടെ മൊബൈലൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓ, അതും എൻഗേജ്ഡ് ആണേ. അല്ല സത്യ, നമ്മൾ എന്തിനാ ഈ മെറൈൻ ഡ്രൈവ് വഴി പോകുന്നത്? ഈ വഴി ചുറ്റല്ലേ, നമുക്ക് എം ജി റോഡ് വഴി പോകാനേ. അതല്ലേ എളുപ്പം. സ്ട്രൈറ്റ് ബാനർജി റോഡിൽ എത്താല്ലോ. അവിടെയല്ലേ ചേച്ചി. ഓക്കേ സത്യ, സത്യയുടെ ഇഷ്ടം പോലെ പറ്റും. ഇത് തൊട്ടു മുമ്പുണ്ടായിരുന്നുണ്ടല്ലോ, തെങ്ങോട്ട് പോയി. എന്താ നിർത്തിയത്? അവരുടെ വണ്ടി കാണുന്നില്ല സാർ. അവര് മുംബൈ പോയി കാണും. വണ്ടി എടുക്ക്. ഓക്കേ, ഗോ. കം ഓൺ, ക്വിക്ക്. എന്തിനാ സത്യ വണ്ടി ഈ ഗോശിനി പാലത്തിന്റെ അടുത്ത് നിർത്തിയത്? ഷട്ട് അപ്പ് ക്രിസ്റ്റി. നമ്മൾ ഒരു നോ മാൻസ് ഐലൻഡിലേക്ക് പോകുന്നു. പ്ലീസ് ക്രിസ്റ്റി, ലീവ് മീ. ഷട്ട് അപ്പ്. സാർ, അവരിതുവരെ ഇവിടെ എത്തിയില്ല. വീട്ടിൽ വിളിച്ചിട്ട് ഫോൺ എൻഗേജ്ഡാ. മോളെ മൊബൈലിലും കിട്ടുന്നില്ല. ഞാനൊന്ന് വീട് വരെ പോയിട്ട്. അവർ പുറപ്പെട്ടിട്ട് എത്ര നേരമായി? ഒരു മണിക്കൂറായി. എന്നിട്ട് ഇപ്പോഴാണോ ലേറ്റ് ആയി എന്ന് തോന്നുന്നത്? യൂസ്ലെസ്. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. എന്റെ ജൂലിയെ രക്ഷിക്കാൻ പറ. എ സി സൂര്യനാരായണനോട് അരമണിക്കൂറിനുള്ളിൽ ജൂലിയുമായി ഒറ്റയ്ക്ക് ദ്വീപിലെത്താൻ. കൂടെ മറ്റാരും ഉണ്ടാവാൻ പാടില്ല. കാര്യങ്ങൾ വെടിപ്പായി നടന്നാൽ നിനക്ക് നിന്റെ ജീവൻ തിരിച്ചു കിട്ടും. ഇല്ലെങ്കിൽ സാൻഡ്രാ പുന്നൂസ് ഇവിടെ അവസാനിക്കും. ഹലോ സാൻഡ്രാ. താങ്ക് യു സാൻഡ്ര, നിന്റെ ദൗത്യം കഴിഞ്ഞിരിക്കുന്നു. ഇനി എ സി സൂര്യനാരായണനിൽ നിന്നും ജൂലിയെ രക്ഷിക്കാൻ എനിക്കറിയാം. പക്ഷെ അത് കാണാൻ നീ ഉണ്ടാവില്ല. സോ സേ ഗുഡ് ബൈ ടു ദ ഹോൾ വേൾഡ്.
You handsome bastard. जीना तेरे किस्मत में नहीं है, मर जा साले। ഡേഞ്ചറസ്, കപ്പൽ ചാലാണ്. വീണാ പിന്നെ നോക്കണ്ട. ഇനി അഥവാ അവന്റെ ഡെഡ് ബോഡി കിട്ടണമെങ്കിൽ തന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് കടപ്പുറത്ത് നോക്കിയാൽ മതി. ഇറ്റ്സ് വെയിറ്റ്, കം സർ. സത്യ, നിന്റെ അപരനെ ദൈവം തിരിച്ചു വിളിച്ചു. നീ ദൈവത്തോട് നന്ദി പറയ. ഇനി സമാധാനമായിട്ട് പറക്കാം രണ്ടാൾക്കും. കമാ കം. ഒരേ രൂപത്തിൽ ദൈവം ഭൂമിയിൽ ഏഴുപേരെ സൃഷ്ടിക്കും. ഓരോരോ പരീക്ഷണങ്ങളിലൂടെ അവൻ ഓരോരുത്തരെയായി തിരിച്ചു വിളിക്കും. അവസാനം ഒരാൾ മാത്രം ശേഷിക്കും, ഒരാൾ മാത്രം. അവനാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത്. കമാ